ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന വാക്യം എന്ന് പറയുന്നത് ആമോസ് 9:12 വാക്യമാണ്. വാക്യം ഞാൻ വായിക്കാം. ദാവീദിന്റെ കൂടാരത്തെ ഞാൻ അന്നാളിൽ നിവർത്തുകയും അതിന്റെ പിളർപ്പുകളെ അടയ്ക്കുകയും അവന്റെ ഇടിവുകളെ തീർക്കുകയും അതിന്റെ പുരാതന കാലത്തെ എന്ന പോലെ പണിയുകയും ചെയ്യും. ഈ ആമോസിന്റെ ലേഖനം എന്ന് പറയുന്നത് നിങ്ങൾ എടുത്ത് വായിച്ചാൽ അറിയാം, ഇതിനകത്ത് യഹോവ ശിക്ഷിക്കുന്നതിനെ കുറിച്ചാണ്. ഇസ്രായേൽ മക്കളെ, തന്റെ ദൈവത്തിന്റെ മക്കളെ എങ്ങനെ ശിക്ഷിക്കുമെന്നും അതുപോലെ തന്നെ ഏതെല്ലാം രീതിയിൽ ശിക്ഷിക്കുന്നു, അല്ലെങ്കിൽ എന്നെ കാരണം കൊണ്ടാണ് അവരെ ശിക്ഷിക്കുന്നതെന്നുള്ള വ്യക്തമായിട്ട് ഈ ആമോസിന്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്. സോ ദൈവത്തിന്റെ മക്കളെ ശിക്ഷിക്കുമെന്ന് വ്യക്തമായി പഠിപ്പിച്ചു തരുന്നൊരു ദൈവമാണ്. അതിന് കാരണമായിട്ട് പറയുന്നത് അധ്യായം ആമോസിന്റെ 3 അല്ലെ 2 വാക്യം, ഭൂമിയിലെ സകല വംശങ്ങളിലും വെച്ച് ഞാൻ നിങ്ങളെ മാത്രം തിരഞ്ഞെടുത്തിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ അകൃത്യങ്ങളൊക്കെയും നിങ്ങളിൽ സന്ദർശിക്കും. ദൈവം നമ്മളോട് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ മാത്രം തിരഞ്ഞെടുക്കും. ഒരു കൂട്ടം ജനത്തെ മാത്രമാണ് ദൈവം തിരഞ്ഞെടുത്തേക്കുന്നത്, അതൊരു മതത്തിന്റെ ബേസിലായിട്ടല്ല ദൈവം തിരഞ്ഞെടുത്തേക്കുന്നത്, എന്നാൽ ഒരു കൂട്ടം ജനം. ഞാൻ നിങ്ങളെ മാത്രം തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് കർത്താവ് കറക്റ്റായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ അകൃത്യങ്ങളൊക്കെയും ഞാൻ നിങ്ങളിൽ സന്ദർശിക്കും. അകൃത്യങ്ങളൊക്കെയും, നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന പാപങ്ങൾ എല്ലാം തന്നെ ദൈവം സന്ദർശിക്കുമെന്ന് വ്യക്തമായി പറഞ്ഞു തരുന്നുണ്ട്. സോ നമുക്ക് ഈ ഒരു വാക്യത്തിൽ തന്നെ നമ്മളെ തിരഞ്ഞെടുത്തെന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ, നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നില്ലെങ്കിൽ, നമ്മുടെ അതിന് തീർച്ചയായിട്ടും കാരണം വരുന്നത് നമ്മുടെ ജീവിതത്തിൽ വന്ന കുറവുകളാണ്. ആ കുറവുകളെ ഏറ്റു പറയുക, നിങ്ങൾ മുന്നോട്ട് പോവുക. 9 വരുമ്പോൾ അതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, യാക്കോബ് ഗൃഹത്തെ മുഴുവൻ നശിപ്പിക്കുക എന്നും യഹോവയുടെ അരുളപ്പാട്. എന്നാൽ ആ ഒരു നശിപ്പിക്കുന്ന ഇസ്രായേൽ മക്കളെ നശിപ്പിക്കുന്നതിലും ഒരു ശേഷിപ്പ് യഹോവ വെച്ചിട്ടുണ്ട്. ഒരു പ്യൂറസ്റ്റ് ഫോം അല്ലെങ്കിൽ ഒരു ഫൈനസ്റ്റ് ഫോമിന് ദൈവം വെച്ചിട്ടുണ്ട്. അതാണ് യാക്കോബ് ഗൃഹത്തെ മുഴുവൻ നശിപ്പിക്കുകയില്ലെന്ന് യഹോവ 8 പറയുന്നുണ്ട്. അതുപോലെ 9 പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അരിപ്പ് കൊണ്ട് അരിക്കുന്നത് പോലെ ഞാൻ ഇസ്രായേൽ ഗൃഹത്തെ സകല ജാതികളുടെയും ഇടയിൽ അരിപ്പാൻ കൽപ്പിക്കും. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും വരുന്ന ശോധന എന്ന് പറയുന്നത് കർത്താവിന് നമ്മളെ പല കാര്യങ്ങൾക്കും പല കഷ്ടപ്പാടും പല പ്രശ്നങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അതൊരു അരിപ്പയിലിട്ട് അരിക്കുന്നത് പോലെ തന്നെയാണ്. കർത്താവ് അതിന് 9 വാക്യത്തിൽ പറയുന്ന അരിപ്പ കൊണ്ട് നമ്മളെ അരിക്കുമെന്നാണ് പറയുന്നത്. നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുന്ന സകല ജാതികളുടെയും ഇടയിൽ അരിപ്പ നമ്മളെ കൽപ്പിക്കും. സോ ആ അരിപ്പയിൽ കിടക്കുന്ന അവസ്ഥയാണ് പലപ്പോഴും നമുക്ക്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ആട്ടുമ്പോഴും അത് നമുക്കൊരു നിലനിൽപ്പില്ല, അല്ലെങ്കിൽ ഒരു സ്റ്റെബിലിറ്റി ഇല്ല. നമ്മൾ ആഗ്രഹിച്ച രീതിയിലൊന്നും ആയിരിക്കില്ല നമ്മുടെ ജീവിതം പോകുന്നത്. ആ ഒരു ആടിക്കളിക്കുന്ന ഒരവസ്ഥയിലൂടെയാണ്. കാരണം കർത്താവ് വ്യക്തമായി പറയുന്നുണ്ട് നമ്മളെ അരിപ്പാനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കും എന്ന് തന്നെയാണ് പറയുന്നത്. അതിന്റെ വാക്യത്തിന്റെ ബാക്കിയിൽ പറയുന്നുണ്ട്, ഒരു മണി പോലും നിലത്ത് വീഴുകയില്ല. അപ്പോൾ ഇസ്രായേൽ ഗൃഹത്തിന്റെ യാക്കോബ് ഗൃഹത്തിന്റെ ശേഷിപ്പിൽ ഒരു നല്ല മണി പോലും അതിന് നിലത്ത് വീഴുന്നില്ല എന്നാണ് പറയുന്നത്. എന്നാൽ തന്നെ കർത്താവ് ഈ ആമോസിന്റെ ലേഖനത്തിന് മൊത്തമായി പറയുന്നത് എങ്ങനെ ഒരു പാപിയായ ഒരു മനുഷ്യനെ അവൻ തെറ്റില്ല മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ എങ്ങനെ അത് മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ അവനെ നശിപ്പിക്കുമെന്ന് വ്യക്തമായി പറയുന്നു. അതുകൊണ്ട് തന്നെ ചില വ്യക്തികളിൽ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ ഓരോ വ്യക്തികളിൽ പുഴുക്കടി ഉള്ള സീഡ് പോലെയാണെങ്കിൽ ഒരു മണി പോലെയാണെങ്കിൽ അത് അരിപ്പയിലൂടെ അരിച്ചാൽ തീരും. അത് ആ ഒരു അരിപ്പയിലൂടെ അരിക്കുമ്പോൾ നമുക്കത് ബാലൻസ് കിട്ടത്തില്ല. അതുകൊണ്ടാണ് കറക്റ്റായ യാക്കോബ് ഗൃഹത്തിന്റെ അവർ അകൃത്യം വിട്ടൊഴിഞ്ഞ ജനങ്ങളിൽ മാത്രമേ അരിച്ചെടുക്കുന്നുള്ളൂ, അവർ മാത്രമാണ് ഒരു മണി പോലും നിലത്ത് വീഴുകയില്ല എന്ന് വ്യക്തമായി കർത്താവ് പറയുന്നത്. എന്നാൽ ഇപ്പോൾ ഒരു കൂട്ടം ജനങ്ങളെ യഹോവ നശിപ്പിക്കുമെന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. സകല പാപികളെയും വാൾ കൊണ്ട് മരിക്കും. ആരൊക്കെയാണ് വാൾ കൊണ്ട് മരിക്കുന്നത്? അതായത് അനർത്ഥം ഞങ്ങളെ
അനർത്ഥം ഞങ്ങൾ തുടർന്നെത്തുകയില്ല എത്തിപ്പിടിക്കുകയില്ല എന്ന് പറയുന്നവരായി എന്റെ ജനത്തിലുള്ള സകല പാപികളെയും വാൾ കൊണ്ട് മരിക്കും. ആരെങ്കിലും എനിക്ക് ഇതൊന്നും ബാധകമല്ല, എന്റെ എനിക്ക് ഈ പാപത്തിൽ നിന്ന് ഒരു മോചനം വേണ്ട, അല്ലെങ്കിൽ ഞാനൊരു തെറ്റ് ചെയ്തിട്ടില്ല എന്നൊരു ആ ഒരു കോൺഫിഡൻസ് ഉണ്ട്, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നൊരു കോൺഫിഡൻസ് ഉള്ള വ്യക്തികളുണ്ട്. അവർ ഒരിക്കലും എത്ര അവർ പറഞ്ഞിട്ടും മനുഷ്യന്മാർ എത്ര അവർ ഉപദേശിച്ചാലും ഒരിക്കലും അവർ നന്നാവുന്നില്ല. കാരണം അവർ വിചാരിക്കുന്ന അവരെ ഈ അനർത്ഥം ഞങ്ങളെ തുടർന്നെത്തുകയില്ല, ഒരിക്കലും ഈ പ്രശ്നം ഞങ്ങൾ വിഴുങ്ങത്തില്ല, അത് എത്തിപ്പിടിക്കുകയില്ല എന്ന് പറയുന്നവരാണ് അവർ. ആ ഒരു കൂട്ട ജനങ്ങൾ, അത് ഇസ്രായേൽ ദൈവത്തിന്റെ ജനങ്ങളുടെ ഇടയിൽ കിടക്കുന്നവരായാൽ പോലും എന്റെ ജനത്തിലുള്ള സകല പാപികളെയും വാൾ കൊണ്ട് മരിക്കും. അത് യഹോവ ക്ലിയർ ആയി തന്നെ പറയുന്നു, സകല പാപികളും വാൾ കൊണ്ട് തന്നെ മരിക്കും. 12-ാമത്തെ വാക്യം വരുമ്പോഴത്തേക്കും പറയുന്നുണ്ട്, ദാവീദിന്റെ കൂടാരത്തിൽ ഞാൻ അന്നാളെ നിവർത്തുകയും അതിനെ പിളർ. സോ ഒരു കൂട്ടം ജനങ്ങൾ പാപത്തിൽ തന്നെ കിടക്കുന്ന ജനങ്ങളെ ദൈവം നശിപ്പിക്കും. എന്നാൽ ആ പാപത്തെ വിട്ടൊഴിഞ്ഞ് അതിൽ നിന്ന് മുന്നോട്ട് വരുന്ന ഒരു കൂട്ടം ജനങ്ങളെ യഹോ 12-ാം വാക്യത്തിൽ എത്തുമ്പോൾ പറയുന്നു, ദാവീദിന്റെ കൂടാരത്തെ ഞാൻ അന്നാളിൽ നിവർത്തുകയും അതിന്റെ പിളർപ്പുകളെ അടയ്ക്കുകയും അവന്റെ ഇടിവുകളെ തീർക്കുകയും അതിന്റെ പുരാതന കാലത്തിൽ എന്ന പോലെ പണിയുകയും ചെയ്യും. ഈ ഒരു വാക്യാണ് ഞാൻ വായിക്കാനായിട്ട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ദാവീദിന്റെ കൂടാരത്തെ ഞാൻ അന്നാളിൽ നിവർത്തും. പല കൂടാരങ്ങളും പല ഭവനങ്ങളും ഇന്ന് തകർന്നാണ് ഇരിക്കുന്നത്. അതായത് ഏകദേശം മുടിഞ്ഞു പോയ വീട് എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ തന്നെ എല്ലാ സാഹചര്യങ്ങളും അവരുടെ മുമ്പിൽ അസ്തമിച്ചു കിടക്കുന്നു. ഏതെല്ലാം ജീവിതത്തിൽ ഏതെല്ലാം നിലയിൽ മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിച്ചാലും നടക്കാതിരിക്കുന്ന അവസ്ഥ. ആ കുടുംബത്തിലെ ഒരു കുടുംബം എന്ന് കൂടാരം എന്ന് പറയുമ്പോൾ ഒരു കുടുംബമാണ്, ആ കുടുംബത്തിലെ എല്ലാ മെമ്പേഴ്സിനെയും ഒരുപോലെ അഫക്ട് ചെയ്തു. അതായത് ഒരു വ്യക്തിനെ അല്ല അവിടെ അഫക്ട് ചെയ്തിരിക്കുന്നത്, ഒരു കുടുംബത്തെ തന്നെ അവിടെ അഫക്ട് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ആ കൂടാരം എന്ന് പറയുന്നത്. അപ്പൊ ദാവീദിൻ കൂടാരത്തെ ആ ഒരു കൂടാരത്തിൽ അനുഭവിക്കുന്ന ആ കൂടാരത്തിലെ എല്ലാ ജനങ്ങളും എല്ലാ വ്യക്തികളും അവിടെ പേഴ്സണലായിട്ട് അവരവരുടേതായ പ്രശ്നത്തിൽ പോയി തകർന്നു കിടക്കുന്ന ഒരു അവസ്ഥയാണ്. അവർക്ക് മുന്നോട്ടൊരു ജീവിതത്തിന് മുന്നോട്ട് പോകാൻ ഒരു വഴിയില്ലാതെ അവർ നിൽക്കുന്ന ഒരവസ്ഥ. സോ യഹോവ നിങ്ങളുടെ പാപങ്ങളെ അകൃത്യങ്ങളെ വിട്ടൊഴിഞ്ഞാൽ തീർച്ചയായും പറയുന്നത് അന്നാളിൽ ദാവീദിന്റെ കൂടാരത്തെ ഞാൻ അന്നാളിൽ നിവർത്തുകയും. സോ ഒരു നിവർത്തുന്ന ഒരു അവസ്ഥ എന്ന് പറയുമ്പോൾ ചുരുങ്ങി നിൽക്കുന്ന ഒരവസ്ഥയല്ല, അത് കുറച്ചും കൂടെ ആ ഏരി എക്സ്റ്റെൻഡ് ചെയ്യുന്നത് ഒരവസ്ഥയാണ്. അപ്പൊ അത്രയും അതായത് തകർന്ന് മുടിഞ്ഞിരിക്കുന്ന ഒരവസ്ഥയാണെങ്കിൽ പോലും നിങ്ങളുടെ അകൃത്യങ്ങളിൽ നിന്ന് നിങ്ങൾ വിട്ടൊഴിഞ്ഞാൽ യഹോവ ഒരു ദിവസം നിങ്ങളെ തിരഞ്ഞെടുക്കുന്ന യഹോവയുടെ ആ തക്ക സമയത്ത് നിങ്ങളെ അന്നാളിൽ നിവർത്തുന്ന ഒരവസ്ഥയിലേക്ക് ദൈവം നിങ്ങളെ വഴി നടത്തും. അതിന്റെ പിളർപ്പുകളെ അടയ്ക്കുകയും. സോ അതിന്റെ പിളർപ്പ് എന്ന് പറയുമ്പോൾ അതായത് ഒരു പിളർപ്പ് അല്ലെങ്കിൽ ഒരു ഇടിവ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ഒരു വീക്കായിട്ടൊരു ഏരിയയാണ്. പിളർന്നിരിക്കുന്ന അവസ്ഥ, തകർന്നിരിക്കുന്ന അവസ്ഥ, ശോചനീയമായ ഒരു അവസ്ഥയാണ്. അതിന്റെ ഒരു ഇപ്പൊ നമുക്കറിയാം ഒരു മരം വെട്ടുമ്പോൾ അതിനെ അതിനെയൊന്ന് പിളർക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ ഒരു എന്താ മലയൊക്കെ പിളരുകയാണെന്ന് പറയുമ്പോൾ അതിന്റെ ആ ഏരിയ വീക്കാണ്, ആ ഏരിയ ഇനി ആ ദുർബലം, എന്ന് വേണമെങ്കിൽ അപകടത്തിൽ പെടാം, എന്ന് വേണമെങ്കിൽ അത് നശിക്കാൻ തയ്യാറായി ഒരു പിളർന്നിരിക്കുന്ന അവസ്ഥയാണ്. അപ്പം ഇതിനൊരു ബെറ്റർ ആയിട്ട് ഒരു കമ്പയർ ചെയ്യുക, ഒരു ബെറ്റർ ആയിട്ട് കമ്പയർ ചെയ്യുക എന്ന് പറയുമ്പോൾ ഇപ്പൊ നമുക്ക് നമ്മുടെ മനസ്സിന് ഒരു ഇറച്ചി കഷ്ണം പോലെയായിട്ട് കമ്പയർ ചെയ്യാം. ഇറച്ചി കഷ്ണം എന്ന് പറയുമ്പോൾ അതായത് ആ ഒരു അവസ്ഥ എന്ന് പറയുമ്പോൾ ഓരോ തവണയും നമ്മുടെ ദുഷ്ടൻ നമ്മളെ തകർക്കാൻ നോക്കുമ്പോൾ ഓരോ വെട്ടും ഓരോ മുറിവും. അപ്പോ ഇപ്പൊ ഒരു നിങ്ങൾ ഒരു പ്രശ്നത്തിലാണ് പെട്ടിരിക്കുന്നെങ്കിൽ ഒരു വെട്ട് എന്ന് പറയുമ്പോൾ ആ ഒരു പിളർപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നത്തിന്റെ ആഴത്തിലേക്ക് വീണ്ടും വീണ്ടും അതേ സ്ഥലത്ത് തന്നെ ആ ഒരു പ്രശ്നം കൊണ്ടാണ് നിങ്ങൾ ബുദ്ധിമുട്ടുന്നതെങ്കിൽ ആ ഒരു പ്രശ്നത്തിന്റെ ആഴം എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. അത് നിങ്ങളെ തകർന്നിരുന്ന ഒരവസ്ഥ, പല പ്രശ്നങ്ങൾ പല വിഷയങ്ങളാണ് നിങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നവരാണെങ്കിൽ അത് നിങ്ങൾ പല വിഷയങ്ങളുടെ പ്രശ്നത്തിലാണ് നിങ്ങൾ ആയിരിക്കുന്നതെങ്കിൽ അതിങ്ങനെ ചതഞ്ഞ പോലെയാണ്, അവിടെ ഇവിടെ എല്ലാം മാറി മാറി ഒരു ഇറച്ചി കഷ്ണത്തെ തന്നെ വെട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അതിന്റെ അവസ്ഥ? അപ്പൊ അതൊരു പിളരുന്ന ഒരവസ്ഥയാണ്. ആ ഒരു പിളർപ്പിന്റെ അവസ്ഥ, ഏറ്റവും പ്രതികൂല സാഹചര്യങ്ങൾ, ഏറ്റവും ആരും സഹായിക്കാനില്ല, ഇനി മുന്നോട്ട് പോവാനായിട്ട് ഒരു വഴിയേ ഇല്ല എന്ന് പറയുന്ന ഒരു അവസ്ഥ.
സോ ഈ പിളർപ്പുകളെ യഹോവ ദൈവം ഇവിടെ വ്യക്തമായി പറയുന്ന പിളർപ്പുകൾ അടയ്ക്കുകയും അവന്റെ ഇടിവുകളെ തീർക്കുകയും ചെയ്യും. സോ യേശു ക്രൂശിൽ പിളർന്നത് അവന്റെ രക്തം വാർന്നു ഒഴുക്കിയത് തന്നെ നിങ്ങൾക്ക് നിങ്ങൾ അത് വിശ്വസിക്കുക. നിങ്ങൾക്ക് ഈ പ്രശ്നങ്ങളിൽ നിന്നൊന്നും വിടുവിക്കപ്പെടണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ പിളർപ്പുകളെ അടയ്ക്കുക അടയ്ക്കുവാനായിട്ട് ദൈവത്തിന് സാധിക്കും. അപ്പോൾ അവന്റെ ആ ക്രൂശീകരണത്തിൽ ആ ഒരു ക്രൂശിൽ മരിച്ചത് നിങ്ങൾ വിശ്വസിക്കുമെങ്കിൽ ഈ വചനങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വചനങ്ങളെല്ലാം ഏറ്റു പറയും. ദാവീദിൻ ഈ ഒരു 12-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ദാവീദിൻ കൂടാരത്തെ ഞാൻ അന്നാളിൽ നിവർത്തുകയും ചെയ്യും. നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണ്? ദാവീദിൻ കൂടാരം എന്റെ കൂടാരത്തിൽ യഹോവ അന്നാൾ യഹോവ നിവർത്തുകയും ചെയ്യും. നിങ്ങൾ ഏത് ജോലി ചെയ്യുകയാണെങ്കിൽ എത്ര തിരക്കാണെങ്കിലും ഇത് നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്ത് പറയാം. എത്രത്തോളം നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പറയുന്നു അത്രത്തോളം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇത് അനുഗ്രഹത്തിന് കാരണമാണ്. അപ്പോൾ ഈ ദാവീദിൻ കൂടാരം എന്ന് പറയുന്ന സ്ഥലത്ത് എന്റെ കൂടാരത്തിന് യഹോവ നിവർത്തുകയും ചെയ്യും, എന്റെ പിളർപ്പുകളെ യഹോവ അടയ്ക്കും, എന്റെ ഈ അവസ്ഥകളെ യഹോവ മാറ്റും, അവന്റെ ഇടിവുകളെ തീർക്കും. യഹോവ എന്റെ ഇടിവുകൾ, ഞാൻ തകർന്നിരിക്കുന്ന മേഖലകളെ അവ തീർക്കുകയും ചെയ്യും. അതിനാണ് യഹോവ ക്രൂശിൽ മരിച്ചതെന്ന് വിശ്വസിക്കുന്നു എന്ന് നിങ്ങൾ നിങ്ങളുടെ നാവ് കൊണ്ട് ഏറ്റു പറഞ്ഞ് അതിനെ ആവർത്തിച്ച് പറയുമ്പോൾ അതാണ് നിങ്ങൾ വാളുകൊണ്ട് സാത്താനിട്ട് വെട്ടുന്ന രീതി. അതുപോലെ തന്നെ ഇവിടെ പറയുന്നു അതിന്റെ പുരാതന കാലത്തിൽ എന്ന പോലെ പണിയുകയും ചെയ്യും. അപ്പം പുരാതന കാലം എന്നത്തെ പോലെ പണിയുക എന്ന് പറയും. ഇപ്പോൾ എനിക്ക് മനസ്സിലായത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കാലത്ത് കുറെ കൂടെ ഓട്ടോമാറ്റിക് ആയിട്ട് അല്ലെങ്കിൽ മെഷീൻ മെയ്ഡായിട്ട് നമുക്ക് സാധനങ്ങളെല്ലാം പണിതെടുക്കാൻ പറ്റും. എന്നാൽ പുരാതന കാലത്ത് എന്ന പോലെ പണിയുകയും ചെയ്യും എന്ന് പറയുമ്പോൾ പുരാതന കാലത്ത് കുറച്ചും കൂടെ ഹാൻഡ് വർക്കാണ് കൂടുതലായിട്ട് മനുഷ്യന്മാർ കൈകൊണ്ട് പണി ചെയ്തിട്ടാണ് പുരാതന കാലത്ത് ഓരോ കാര്യങ്ങൾ പണിതെടുത്ത്. അതുപോലെ പുരാതന കാലത്തെ എന്ന പോലെ പണിയുകയും ചെയ്യും എന്ന് പറയുമ്പോൾ യഹോവ തന്നെ ഒരു ഹാൻഡ് മെയ്ഡ് ആയിട്ട് അല്ലെങ്കിൽ യഹോവയുടെ കൈ ഉപയോഗിച്ചിട്ട് നമ്മളെ പണിയുന്ന ഒരവസ്ഥയായിരിക്കും. ആ ഒരു എങ്ങനെ യഹോവ പണിയുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് എപ്പോഴും അറിയുന്നതാണ്, എപ്പോഴും എടുക്കുന്ന എക്സാമ്പിൾ തന്നെയാണ് കുശവന്റെ കയ്യിലെ മൺപാത്രം. അപ്പോൾ ഈ ഒരു കുശവന്റെ കയ്യിലെ മൺപാത്രത്തിന്റെ അവസ്ഥ എന്ന് പറയുന്നത് അത് ആ ഒരു ചക്രത്തിൽ കടന്ന് ഇങ്ങനെ വട്ടം ചുറ്റിക്കൊണ്ടേ ഇരിക്കുക. ജീവിതത്തിൽ മുന്നോട്ട് പോകാനായിട്ട് ഒരു വഴിയില്ല, നിന്ന സ്ഥലത്ത് തന്നെ ഇങ്ങനെ വട്ടം ചുറ്റിക്കൊണ്ടേ ഇരിക്കുന്നു. എന്നാൽ ആ ഒരു വട്ടം ചുറ്റിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ പോലും കർത്താവ് ആ ഒരു മൺപാത്രത്തെ പണിതുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പൊ ഒരു ചെറിയ പാത്രം പണിയാണെങ്കിൽ അതിന് മാത്രം സമയം എടുക്കത്തില്ല, പെട്ടെന്ന് തന്നെ പണിത് കഴിയും. അപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ചിരാത് അല്ലെങ്കിൽ ഒരു കുഞ്ഞു പാത്രം ഉണ്ടാക്കുകയാണെങ്കിൽ പെട്ടെന്ന് പണി കഴിയും. അത് ആ ഒരു കുഞ്ഞു പാത്രത്തിന് വട്ടം കറങ്ങുന്നതിന്റെ ആവശ്യം വളരെ കുറവാണ്, പെട്ടെന്ന് ആ ഒരു പ്രശ്നങ്ങളിൽ നിന്ന് കയറിപ്പോരാ. എന്നാൽ ചിലരുടെ പ്രശ്നങ്ങളാകട്ടെ ഇങ്ങനെ വട്ടം കറങ്ങി ഒരു രക്ഷയില്ല, ഇത് തീരുന്നേ ഇല്ല, ആ ഒരു അവസ്ഥയിലാണ് പലരുടെയും പ്രശ്നങ്ങൾ തന്നെ. അപ്പോ ചെറിയ പാത്രമാണെങ്കിൽ പെട്ടെന്ന് ആ ഒരു വട്ടം കറങ്ങുന്ന അല്ലെങ്കിൽ നിക്കക്കളില്ലാത്ത അവസ്ഥയിൽ നിന്ന് പെട്ടെന്ന് കയറിപ്പോരാം. എന്നാൽ ദൈവം നിങ്ങളെ പണിയാൻ ആഗ്രഹിക്കുന്നത് ഒരു വലിയ പാത്രമായിട്ടാണെങ്കിൽ കൂടുതൽ സമയം യഹോവയുടെ കയ്യിൽ ബലമുള്ള കയ്യിൻ്റെ കീഴിൽ ആയിരിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ കൂടുതൽ നേരം പണിയാന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ആ ഒരു സ്പർശനം, അതായത് യഹോവയുടെ കര സ്പർശനം കൂടുതലായിട്ട് നിങ്ങൾ അനുഭവിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ കൂടുതലായിട്ട് നിങ്ങൾ ആ ഒരു ശോധനയിൽ കൂടെയാണ് കടന്നു പോകുന്നത്, കാരണം ആ പാത്രത്തിന് വളരെ വലുപ്പം കൂടുതലാണ്. സോ അതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് നേരമെടുക്കും ആ ഒരു കുശവൻ അത് പണിതെടുക്കണമെങ്കിൽ. അപ്പോൾ ഈ ഒരു പാത്രമല്ല തീരുമാനിക്കുന്നത് എത്രത്തോളം അത് എത്ര നല്ല പാത്രമായി തീരണം, അല്ലെങ്കിൽ എത്ര ഞാൻ ഏത് അതിൻ്റെ ഒരു ഫൈനൽ പ്രൊഡക്റ്റിന് ഏതായിരിക്കണം എന്ന് തീരുമാനിക്കുന്നത് ആ പാത്രത്തിന്റെ ചോയ്സ് അല്ല, അത് ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയുടെ ചോയ്സ് ആണ്. അതുകൊണ്ട് തന്നെ കർത്താവാണ് നിങ്ങളെ പണിയുന്നത്. അപ്പോൾ ചിലപ്പോൾ അതിന്റെ മിനിക്ക് പണി ആ ഒരു എഡ്ജിനെ അത് ആ അറ്റത്തെയൊക്കെ റൗണ്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെയൊക്കെ സ്വഭാവത്തെയൊക്കെ മുറിച്ചുള്ള പല ഏരിയാസും കർത്താവ് സ്മൂത്തൻ ചെയ്യും, റൗണ്ട് ചെയ്യും. എക്സ്ട്രാ ഉള്ള എക്സസ് ആയ നിങ്ങളുടെ തൻ്റെ ഇടം, അഹങ്കാരം, ഇങ്ങനത്തെ ഏതൊക്കെ സ്വഭാവം ഉണ്ടോ അതിനെയൊക്കെ ചെത്തി കളയുന്ന ഒരു അവസ്ഥയിലൂടെയെല്ലാം ഒരു കുശവന്റെ കയ്യിലുള്ള കളി മൺപാത്രം പോകേണ്ട ഒരു ആവശ്യകതയുണ്ട്. അതുപോലെ തന്നെ അപ്പോ ആ ഒരു കുശവന്റെ കയ്യിലെ സാന്നിധ്യം എന്ന് പറഞ്ഞാൽ അതിനകത്ത് കൂടുതലായിട്ട് യഹോവയുടെ സ്പർശനം നിങ്ങളുടെ ജീവിതത്തില് ഉണ്ടാകും. അതുപോലെ തന്നെ ആ പാത്രത്തിന്റെ വലുപ്പത്തിനനുസരിച്ച് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നിങ്ങളിൽ ഉണ്ടാകും.
അപ്പോൾ നിങ്ങൾ നിങ്ങൾ തന്നെ ആലോചിക്കുക, ഒരു ഫൈനൽ പ്രൊഡക്റ്റ് ആയിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നത് വളരെ ഒരു ചെറിയ പാത്രമാണോ, ഒന്നും കൊള്ളാൻ കഴിയാത്ത ഒരു പാത്രമാണോ, അതോ കൂടുതലായി കണ്ടന്റ് ഒരു പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം അഭിഷേകത്തിന്റെ ശക്തി നിറയുന്ന ഒരു പാത്രമായി തീരണമോ എന്ന് ആഗ്രഹിക്കുന്നത്, അത് നിങ്ങൾക്ക് ആഗ്രഹിക്കാം. എന്നാലും പോലും അതിന്റെ ഡിസിഷൻ മേക്കർ എന്ന് പറയുന്നത് കുശവൻ തന്നെയാണ്. ഈ ഒരു ചെറിയ മെസ്സേജ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടും എന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.